ഒരു കാര്യം ഉള്ളതെന്ന് വെച്ചാൽ ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ പങ്കെടുക്കുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു മൈൻഡ് സെറ്റിലാണ് നിങ്ങൾ പങ്കെടുക്കേണ്ടത്. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച പല കാര്യങ്ങളും ഉണ്ടാകും. പലതും നമ്മൾ ഇത്രയും കാലം പഠിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടാകും, അത് മറക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? പുതിയത് പഠിക്കണം. അതിനിങ്ങനെ പറയാം, ലേൺ അൺലേൺ റീലേൺ. പഠിക്കുക, പഠിച്ചത് മറക്കുക, എന്നിട്ട് വീണ്ടും പഠിക്കുക. നമ്മൾ നിരന്തരം പഠിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഒരു പഠിതാവിൻ്റെ ഒരു മാനസികാവസ്ഥയോടുകൂടി നമ്മൾ ഇരിക്കണം. നമ്മളെല്ലാവരും നല്ല രീതിയിൽ കേട്ടിട്ടുണ്ട് ഒരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും കേട്ടിരിക്കുന്ന ഒരു കാര്യം, നല്ല ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. ഐ മീൻ റൈറ്റ്, നമ്മൾ നല്ല സ്റ്റുഡൻ്റ് ആയിരിക്കണം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, ശരിയാണോ? യെസ്. എന്നാൽ ഇന്ന് മുതൽ ഞാൻ പറയുന്നു, നല്ല ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് നിങ്ങൾ ഇരിക്കരുത്. മറിച്ച് നിങ്ങൾ ഇരിക്കേണ്ടത് എങ്ങനെയാണ്? നല്ല ഒരു സീക്കർ ആയിട്ടിരിക്കണം. സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന ഒരാളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, അദ്ദേഹം എന്താണോ ചിന്തിക്കുന്നത്, അദ്ദേഹം എന്താണോ വിശ്വസിക്കുന്നത്, അദ്ദേഹം എന്താണോ വിചാരിക്കുന്നത്, ആ കാര്യം അല്ലെങ്കിൽ അദ്ദേഹം ഇത്രയും കാലം പഠിച്ചിട്ടുള്ള കാര്യവുമായി ബന്ധപ്പെട്ട്, ജീവിതാനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് താരതമ്യപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുക, മറ്റുള്ള കാര്യങ്ങളെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം അതുകൊണ്ട് തന്നെ പുതിയ അറിവുകൾ വല്ലതും വന്നു കഴിഞ്ഞാൽ അതും നിലവിലുള്ള കാര്യവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യും, മിസ്മാച്ച് ആണെന്നുണ്ടെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യില്ല. നമ്മളുടെ ഹ്യൂമൻ ബ്രെയിൻ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾക്ക് നമ്മുടെ മനസ്സിനൊരു പ്രത്യേകതയുള്ളതെന്ന് വെച്ചാൽ, നമുക്ക് കോൺഷ്യസ് മൈൻഡ് അതേപോലെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ രണ്ട് മനസ്സുണ്ടെന്ന് പറയുന്നത്. അതിൽ കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ കാര്യങ്ങളെയും അത് സ്വീകരിക്കില്ല. അപ്പോൾ നമ്മളൊരു സ്റ്റുഡൻറ് മോഡിൽ ഇരിക്കുമ്പോൾ നമ്മൾ കോൺഷ്യസ് മൈൻഡ് ആക്ടിവേറ്റഡ് ആണ്. സോ കോൺഷ്യസ് മൈൻഡ് ആക്ടിവേറ്റഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള പ്രശ്നം, കോൺഷ്യസ് മൈൻഡ് എന്താണ് നമ്മൾ കേട്ടിട്ടുള്ളത്, ഇതിനു മുൻപ് നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണോ അതുമായിട്ട് മാച്ച് ചെയ്ത് നോക്കിയിട്ട് മാച്ച് ആവാത്തതാണെങ്കിൽ നമ്മൾ റിജക്ട് ചെയ്യും. അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് മാച്ച് ആവുന്നതായിരിക്കില്ല, നിങ്ങളുടെ വിശ്വാസങ്ങൾക്ക് എതിരായിട്ടുള്ള കാര്യമായിരിക്കാം. നിങ്ങൾ നിലവിൽ വിശ്വസിച്ചിട്ടുള്ള വിശ്വാസങ്ങൾ കൊണ്ടും, നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ വിശ്വാസ പ്രമാണം കൊണ്ടും, നിങ്ങളുടെ ചിന്തകൾ കൊണ്ടും, നിങ്ങളുടെ ശീലങ്ങൾ കൊണ്ടും, നിങ്ങളുടെ സ്വഭാവങ്ങൾ കൊണ്ടും, നിങ്ങൾ അനുഭവിച്ചു വന്നിട്ടുള്ള നിങ്ങളുടേതായിട്ടുള്ള സത്യമെന്ന് തോന്നുന്ന, നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള നിങ്ങളുടേതായിട്ടുള്ള സത്യമെന്ന് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. ആ സത്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, വിലയിരുത്തി നോക്കും. ആ വിലയിരുത്തി നോക്കിയിട്ട് എന്ത് ചെയ്യും, അതുമായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വീകരിക്കും, മാച്ച് ആവുന്നില്ലെങ്കിൽ നിങ്ങൾ റിജക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, അത്രയും കാലത്തെ നിങ്ങളുടെ ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള വിശ്വാസങ്ങളും അതേപോലെ തന്നെ സ്വഭാവങ്ങളും ശീലങ്ങളും നിങ്ങളുടെ ചിന്തകളും കാഴ്ചപ്പാടുകളുമാണ് നിങ്ങളെ ഇവിടെ എത്തിച്ചത്. നമ്മളെ ഇവിടെ എത്തിച്ചത് അവിടേക്ക് എത്തിക്കില്ല എന്ന് പറയാം. നമുക്ക് പോകേണ്ടത് എങ്ങോട്ടാണ്? അവിടേക്കാണ്, നമ്മുടെ ലക്ഷ്യത്തിലേക്കാണ്, നമ്മുടെ സ്വപ്നങ്ങളിലേക്കാണ്, നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിലേക്കാണ്, സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കാണ്, നല്ല ആരോഗ്യ കുടുംബജീവിതത്തിലേക്കാണ്, നല്ല സാമ്പത്തിക സുരക്ഷിതത്വത്തിലേക്കാണ്, തൊഴിൽ മേഖലയിലെ വിജയത്തിലേക്കാണ്, ബിസിനസ് മേഖലയിലെ വിജയത്തിലേക്കാണ്. ഐ എം റൈറ്റ്? ഇറ്റ്സ് ഓർ നോ? ഐ എം ടോക്കിംഗ് ടു യു. നമുക്ക് വേണ്ടതല്ലേ? യെസ്, നമുക്ക് വേണ്ടതാണ്. അപ്പൊ അതിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ എത്തിച്ചത് അവിടേക്ക് എത്തിക്കില്ല എന്ന് പറയും. അപ്പൊ നമ്മൾ ഇവിടേക്ക് എത്തിച്ചിട്ടുള്ള ഒരു കാര്യം പോരാ, നമുക്ക് പുതിയ അറിവുകൾ വേണം. ആ പുതിയ അറിവുകളെ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ ഓപ്പൺ യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. നിങ്ങൾ ഓപ്പൺ ആയിരിക്കുക, ആ കോൺഷ്യസ് മൈൻഡിനെ മാറ്റുക, നിങ്ങൾ വിലയിരുത്തുന്ന മനസ്സിനെ മാറ്റുക, അതിനെന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്യുക, വെൽക്കം ചെയ്യുക. സോ എല്ലാവരും കൈകളിങ്ങനെ പിടിച്ച്, ഇതൊരു ആക്ടിവിറ്റിയാണ്. എല്ലാവരും കൈകളിങ്ങനെ പിടിക്കുക. ഓക്കെ, ഇങ്ങനെ പിടിച്ചിട്ട് എന്ത് ചെയ്യുക, ഇനി ഞാൻ പറയുന്ന കാര്യം കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക, ചെയ്യാൻ ശ്രമിക്കുക. എന്താണ്? പോന്നോട്ടെ, വന്നോട്ടെ, നല്ല അറിവുകൾ, എൻ്റെ ജീവിതം മാറ്റിമറിക്കുന്ന അറിവുകൾ വന്നോട്ടെ, എന്നെ വിജയത്തിലേക്ക് എത്തിക്കുന്ന അറിവുകൾ വന്നോട്ടെ. I welcome all the good knowledge, all the good insights, all the good techniques and the wisdom which will transform my life. So welcome that. Okay, appo namukku secret mind aayittu irikkanam. Endana secret mind? Secret mind ennu parannu kaniyal, secret mind ennu parayunnathu basically secret aayittulla oraal irikkunnathu adheham nelavil kettirulla arivukale velayiruthan shramikkilla, pudhiya arivine velayiruthan shramikkilla. Okay, angane undagam, inganeyum undagam, ശരിയായിരിക്കാം, അതിന് എതിർക്കുന്നൊരു സ്വഭാവമില്ല. അപ്പം ഞാനിവിടെ പറയാൻ പോകുന്ന പലതും കോൺട്രവേഴ്ഷ്യലാണ്. ഞാനിവിടെ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന പലതും എന്ന് വെച്ചാൽ വിവാദമുണ്ടാക്കുന്ന സാഹചര്യം, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് വരെ ചിന്തിക്കാത്ത, നിങ്ങൾ ചിന്തിച്ചതിന് കംപ്ലീറ്റ്ലി എതിരായിട്ടുള്ള പല സാധനങ്ങളും ചിലപ്പോൾ ഞാനിവിടെ പറയും. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ഇതുവരെ നമ്മൾ ചിന്തിച്ചിട്ടുള്ള ചിന്തയുടെ പാറ്റേൺ ഉണ്ട്, അതിനെ ബ്രേക്ക് ചെയ്യണം. അതിനെ ബ്രേക്ക് ചെയ്താൽ മാത്രമേ പുതിയ ചിന്തകളുടെ പാറ്റേൺ ഓപ്പൺ ആവും. ഞാനിന്ന് പറയുന്ന കാര്യങ്ങൾ പലതും നിങ്ങളെ പേടിപ്പിക്കും, ചിലരെ ഉറക്കം കെടുത്തും, ചിലർ വല്ലാണ്ട് സ്വാധീനിക്കും, ചിലരുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിട്ട് അത് മാറും, ചിലവർക്ക് അത് ഉൾക്കൊള്ളാനേ കഴിയില്ല, ഇടുങ്ങിയ മനസ്സുള്ളവർക്ക് അത് ഉൾക്കൊള്ളാനേ കഴിയില്ല. അവരുടെ ഉള്ളിലെന്ന് എന്ത് ചെയ്യും, അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാഴ്ചപ്പാടുകൾ പുറത്തു ചാടും, അവരെതിർക്കാൻ തുടങ്ങും. ആൻഡ് ഇറ്റ് വിൽ ഹാപ്പൻ, ആൻഡ് ദിസ് ഈസ് എ വാർണിംഗ്.
സോ നിങ്ങൾ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മൈൻഡും നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ ചിന്തിക്കുന്ന മനസ്സിലാക്കുന്ന ഇതുവരെ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഒന്നും ബാധിക്കണ്ട എങ്കിൽ ഇപ്പം തന്നെ ഈ പ്രോഗ്രാമിൽ നിന്ന് ലീവ് ചെയ്യാം. അതല്ല നിങ്ങൾ ഇഫ് യു റിയലി വോണ്ട് ടു ഗെറ്റ് എക്സൈറ്റഡ്, ഇഫ് യു റിയലി വോണ്ട് ടു ഗെറ്റ് യുവർ ലൈഫ് ട്രാൻസ്ഫോംഡ്, ഇതുവരെ ചിന്തിച്ചതിന് പലതിനും ആ പുതിയ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദാറ്റ് ജേർണി. നമുക്കതിലേക്ക് ആരംഭിക്കാം.